വയനാട് കൽപ്പറ്റ ബൈപ്പാസിൽ മണ്ണിടിച്ചിൽ, ഗതാഗതം തടസ്സപ്പെട്ടു. റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമം തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. റോബിൻ മാത്യു മറ്റത്തിൽ ചേരുന്നുണ്ട്. റോബിൻ, പറയൂ വിശദാംശങ്ങൾ. വിനീത, ഇന്ന് രാത്രിയാണ് ഈ ഇത്തരത്തിൽ ഒരു വലിയ മണ്ണിടിച്ചിൽ അവിടെ ബൈപ്പാസിൽ ഉണ്ടായത്. മലയിൽ നിന്ന് വലിയ രീതിയിലുള്ള നീരൊഴുക്ക് റോഡിലേക്കുണ്ട്. റോഡ് മണ്ണിടിച്ചിൽ ഉണ്ടായ സമയത്ത് കാര്യമായി തന്നെ തടസ്സപ്പെട്ടിരുന്നു. ഇപ്പോൾ എന്തായാലും ഗതാഗതം കടന്നു പോകാനുള്ള സാഹചര്യമായിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ മുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടോ, ഏതെങ്കിലും ചെറിയ രീതിയിലുള്ള എന്നതാണ് അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും അക്കാര്യത്തിലുള്ള പരിശോധന ഇനി മലമുകളിലേക്ക് നടക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വാഹനം കടന്നു പോകാവുന്ന ഒരു സാഹചര്യത്തിലായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള നീരൊഴുക്കാണ് ബൈപ്പാസിലേക്ക് ഉണ്ടായത്. മണ്ണും അതോടൊപ്പം തന്നെ കല്ലും റോഡിലേക്ക് പതിക്കുന്ന കാഴ്ചയും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സ്ഥലത്ത് പോലീസ് എത്തിയിട്ടുണ്ട്. കുറേ ആദ്യഘട്ടത്തിലേക്ക് അപേക്ഷിച്ചപ്പോൾ നന്നായി തന്നെ ഗതാഗതം കടന്നു പോകുന്നുണ്ട്. വാഹനങ്ങൾ ഇനി അങ്ങോട്ടേക്ക് പെട്ടെന്ന് ഈ തടസ്സം മാറ്റിയില്ല എങ്കിൽ കൂടുതൽ വാഹനങ്ങളുടെ ഗതാഗതം ആരംഭിക്കുമ്പോഴേക്കും അത് കൂടുതൽ തടസ്സപ്പെടുന്ന സാഹചര്യത്തിലേക്കുണ്ടായിരിക്കും. നേരം വയനാട്ടിൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു രാത്രി മുഴുവൻ. ഓറഞ്ച് അലേർട്ടാണ് വയനാട്ടിൽ പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതിനനുസരിച്ച് ഉള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 92 പേരെ മാറ്റിപ്പറപ്പിക്കേണ്ട സാഹചര്യം വയനാട്ടിൽ വന്നിരുന്നു. പ്രത്യേകിച്ച് വിവിധയിടങ്ങളിൽ വെള്ളം കയറുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് നൂൽപ്പുഴ കരകവിഞ്ഞു ഒഴുകുന്നു, മുത്തങ്ങയോട് ചേർന്നുള്ള നദി കരകവിഞ്ഞു ഒഴുകുന്ന സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ ആശങ്കയ്ക്കടിത്തറില്ല. പക്ഷേ ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാലേ വയനാട് കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തരമായ ഉദ്യോഗസ്ഥതല യോഗവും ചേർന്നിരുന്നു. മഴ ഇനിയും തുടർച്ചയായി ശക്തിപ്പെട്ടു വരികയാണ് എങ്കിൽ കാര്യമായി തന്നെ നീരൊഴുക്ക് നദികളിൽ കൂടും. അവിടെ വെള്ളം ഉയരാനുള്ള സാധ്യതയും ഉണ്ടാവും. റോഡുകളിലടക്കം ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഇടവിട്ടാണ് മഴ പെയ്യുന്നത് എന്നത് ഒരു പരിധിവരെ വയനാട്ടിൽ ആശ്വാസമാണ്. പക്ഷേ മഴ കാര്യമായി ശക്തിപ്പെടുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ മുന്നറിയിപ്പുകളിൽ ഓറഞ്ച് അലർട്ടിൽ നിന്ന് റെഡ് അലർട്ടിലേക്ക് മാറ്റം പോകുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ കൂടുതൽ ജാഗ്രത ആശങ്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എന്തായാലും ഇവുള്ളൂ. നിലവിൽ എന്തായാലും രാവിലെയോടുകൂടി മഴ കുറഞ്ഞിട്ടുണ്ട്. രാത്രി ഇടവിട്ട് ശക്തമായ മഴയായിരുന്നു വയനാട്ടിൽ പെയ്തുകൊണ്ടിരുന്നത്. ശരി റോബിൻ.